അജയേട്ടൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിച്ചു പോരുന്ന ശ്രീ ടി ആർ അജയനെ ആദരിക്കുന്ന ഈ സംരംഭം പാലക്കാടിനെ സംബന്ധിച്ചെന്ന പോലെ കേരളത്തെ സംബന്ധിച്ചും വലിയ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ് എന്ന് ഞാൻ കരുതുന്നു. കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്ന് അവയുടെ പ്രയോഗത്തിൻ്റെയും അവയുടെ ആവിഷ്കാരങ്ങളുടെയും ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തുക എന്നതുകൂടിയാണ്. സ്വയമേവ ഒരു വായനക്കാരനും എഴുത്തുകാരനും സാഹിത്യ കലാസ്വാദകനും ആയിരിക്കെ തന്നെ അതിനപ്പുറം കടന്ന് സാഹിത്യത്തിനും കലയ്ക്കും രംഗാവിഷ്കാരങ്ങൾക്കും നൃത്തസംഗീത രൂപങ്ങൾക്കുമൊക്കെ അത്യന്തം ഭദ്രവും അത്യന്തം മനോഹരവുമായ അരങ്ങുകൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അജയേട്ടൻ ശ്രമിച്ചു പോരുന്നുണ്ട്. അത് സ്വരലേയുടെ നൃത്തസംഗീത പരിപാടികളായാലും അജയേട്ടൻ തന്നെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച പാലക്കാട്ടെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗ്രന്ഥാലയങ്ങളിലൊന്നിൻ്റെ ആ ഗ്രന്ഥാലയത്തിൻ്റെ സ്ഥാപനമായാലും അജയേട്ടൻ്റെ മുൻകൈയിൽ പ്രവർത്തിച്ചു വരുന്ന ഒ വി വിജയൻ സ്മാരക സമിതിയുടെ പ്രവർത്തനങ്ങളായാലും അതോടൊപ്പം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം മുൻകൈയെടുത്ത് നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങളായാലും ഇവയൊക്കെ നമ്മുടെ കേരളീയ കലാജീവിതത്തിനും സാംസ്കാരിക അന്തരീക്ഷത്തിനും കഴിഞ്ഞ പല പതിറ്റാണ്ടുകളിൽ നൽകിയ സംഭാവനകൾ അതുല്യമായ ഒന്നാണ്. എഴുത്തുകാരും കലാപ്രവർത്തകരും ഉണ്ടാവുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് അവരുടെ എഴുത്തും കലാവിഷ്കാരങ്ങളും അവതരിപ്പിക്കാനും അത് ആസ്വദിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷവും രൂപപ്പെട്ടു വരിക എന്നത്. ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നതാകട്ടെ വളരെ സ്വാഭാവികം എന്ന നിലയിൽ മാത്രമല്ല, വളരെ ആസൂത്രിതമായ പരിശ്രമങ്ങളും ആസൂത്രിതമായ സമർപ്പണത്തോടുകൂടിയ സംഘാടനവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമൊന്നും ഒരു സമൂഹത്തിൻ്റെ അഭിരുചിയെ രൂപപ്പെടുത്തുന്ന മട്ടിൽ സാംസ്കാരിക അന്തരീക്ഷത്തെ ചലനാത്മകമായി നിലനിർത്താൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള സജീവമായ സാംസ്കാരിക അഭിരുചി രൂപീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സുകളിലൊന്നായിട്ടാണ് അജയേട്ടൻ ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചു പോരുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്വയമേവ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, മികവുറ്റ സാഹിത്യ ആസ്വാദകനാണ്, സാഹിത്യത്തെയും കലയെയും കുറിച്ച് സ്വന്തം നിലയിൽ സുവ്യക്തമായ ധാരണകളുള്ള വായനക്കാരനും ആസ്വാദകനും നിരൂപകനുമാണ്. അവിടെ ഒതുങ്ങി നിൽക്കാതെ തനിക്ക് കൈവന്ന ആസ്വാദന ശേഷിയെയും അവബോധത്തെയും സമൂഹത്തിലാകമാനം എത്തിക്കുന്നതിനുതകുന്ന സംഘാടന ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നത് വാസ്തവത്തിൽ തൻ്റെ തന്നെ താല്പര്യങ്ങളെ പലപ്പോഴും ബലി കൊടുത്തുകൊണ്ടും ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തിയായി തീരാറുണ്ട്. കാരണം ഒരു സാംസ്കാരിക സംഘാടനമെന്നത് കാര്യമായി വില കിട്ടാത്തതും കാര്യമായി മതിക്കപ്പെടാത്തതും എന്നാൽ ഒരു സാംസ്കാരിക ആവിഷ്കാരത്തിലേർപ്പെടുന്നതിൻ്റെ പല മടങ്ങ് അധ്വാനവും ബൗദ്ധിക വ്യയവും വേണ്ടി വരുന്നതുമായ ഒന്നാണ്. അങ്ങനെ തൻ്റെ തന്നെ അഭിരുചികളെയും തൻ്റെ തന്നെ താല്പര്യങ്ങളെയും കുറേയൊക്കെ മാറ്റിവെച്ചുകൊണ്ടുകൂടിയാണ് അജയേട്ടൻ ദീർഘകാലമായി സാംസ്കാരികമായ ഈ സംഘാടന സംരംഭങ്ങളിൽ ആണ്ടുമുഴുകിയിട്ടുള്ളത്. അതുവഴി പാലക്കാടിൻ്റെയും ഒപ്പം തന്നെ കേരളത്തിൻ്റെയും സാംസ്കാരിക ഭൂമികയിൽ വളരെ സജീവമായൊരു സാന്നിധ്യമായി അദ്ദേഹം നിലകൊണ്ടുപോരുന്നത് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി രൂപപ്പെടുത്തിയ ഈ സംരംഭം
എന്തുകൊണ്ടും സമുചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. അജയേട്ടന് എല്ലാവിധത്തിലുള്ള ഹൃദയാഭിവാദനങ്ങൾ അർപ്പിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു.